നമസ്കാരം. അയ്യങ്കുമ്പ് പാറേക്കാവ് ദേവീക്ഷേത്രത്തിൽ മീനഭരണി ഉത്സവം മാർച്ച് 30 മുതൽ ഏപ്രിൽ 4 വരെ ആഘോഷിക്കും. ഉത്സവത്തോടനുബന്ധിച്ച് മധ്യ കേരളത്തിന് അത്ര സുപരിചിതമല്ലാത്ത തീ ചാമുണ്ടി തെയ്യം അരങ്ങേറും. അയ്യങ്കുമ്പ് പാറേക്കാവ് ദേവീക്ഷേത്രത്തിൽ മീനഭരണി ഉത്സവം മാർച്ച് 30 മുതൽ ഏപ്രിൽ 4 വരെ ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. 30-ാം തീയതി വൈകിട്ട് 5:30 ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ടിലം നാരായണൻ നമ്പൂതിരി, മേൽശാന്തി കുഴുപ്പള്ളിയിലം വേണു നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കും. തുടർന്ന് നടക്കുന്ന ഹിന്ദുധർമ്മ പരിഷത്ത് സ്വാമി ഉദിത് ചൈതന്യ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് ഡോക്ടർ എൻ കെ മഹാദേവൻ അധ്യക്ഷനായിരിക്കും. വിദ്യാഭ്യാസ പുരസ്കാര വിതരണം, ആതുരസേവാ സഹായ വിതരണം എന്നിവയും നടക്കും. ദേവസ്വം വൈസ് പ്രസിഡന്റ് പി എൻ രഘുനാഥൻ നായർ, സെക്രട്ടറി കെ എസ് ഗോപാലകൃഷ്ണൻ നായർ എന്നിവർ ചടങ്ങിൽ സംസാരിക്കും. അതിപുരാതനമായ ഈ ദേവീക്ഷേത്രം ഇന്ന് വളരെയധികം ധാരാളം ഭക്തജനങ്ങളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന, അവരുടെയൊക്കെ ദുരിതങ്ങൾക്കും ഒക്കെ ശാന്തി കിട്ടുന്ന ഒരു വലിയ ആശ്വാസ കേന്ദ്രമായിട്ട് ഇന്ന് ഈ ക്ഷേത്രം മാറിയിട്ടുണ്ട്. അതിലെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് മീനഭരണിയാണ്. അത് മാർച്ച് 30 കൊടിയേറി ഏപ്രിൽ 4 മീനഭരണിയോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത്. കൂടാതെ മണ്ഡലകാലത്ത് 41 ദിവസവും ഇവിടെ ചിറപ്പുകളും കളമെഴുത്ത് പാട്ടുമൊക്കെ നടക്കാറുണ്ട്. ഉത്സവത്തോടനുബന്ധിച്ച് വടക്കൻ കേരളത്തിൻ്റെ അനുഷ്ഠാന കലകളിലൊന്നായ മധ്യ കേരളത്തിന് അത്ര പരിചിതമല്ലാത്ത തെയ്യവും അരങ്ങേറുമെന്ന് ക്ഷേത്രം ഭാരവാഹികളായ ഡോക്ടർ എൻ കെ മഹാദേവൻ, പി വി സന്തോഷ്, കെ എസ് ഗോപാലകൃഷ്ണൻ എന്നിവർ പറഞ്ഞു. അയ്യങ്കുമ്പ് പാറേക്കാവിൽ ഏപ്രിൽ 4-ാം തീയതി മീനഭരണിയുടെ അന്ന് രാത്രി 10 മണിക്ക് തെയ്യം എന്ന അനുഷ്ഠാന കല അരങ്ങേറുകയാണ്. വടക്കേ മലബാറിലെ കാവുകളിലാണ് സാധാരണ തെയ്യം നടക്കാറുള്ളത്. ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾക്കാർ വ്രതാനുഷ്ഠാനത്തോടുകൂടി ദൈവങ്ങളുടെ പ്രതിരൂപമായി മാറുകയാണ് ഈ കലയിലൂടെ ചെയ്യുന്നത്. കസൂരിമാല, തീച്ചാമുണ്ടി, പലവൻ തെയ്യം, വീരഭദ്രൻ, ഭദ്രകാളി, ഇങ്ങനെ നാനാരൂപത്തിലുള്ള ദൈവങ്ങളുടെ പ്രതീകമായി അവർ മാറി ഈ അനുഷ്ഠാന കല നടത്തുകയാണ് ചെയ്യുന്നത്. ഭക്തജനങ്ങൾക്കതിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ സങ്കടങ്ങളൊക്കെ പറയുകയും അതിനുള്ള പ്രതിവിധി ഈ വേഷം കെട്ടുന്ന തെയ്യങ്ങൾ അവരോട് പറയുകയും ചെയ്യും. ഇത് വളരെ ഫലവത്തായി കാണുന്നുണ്ട്. വടക്കേ മലബാറിൽ ധാരാളം ഭക്തജനങ്ങൾ ഇവരുടെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരുടെയൊക്കെ കഷ്ടങ്ങളും ദുരിതങ്ങളുമൊക്കെ ഇതിലൂടെ മാറ്റുവാൻ അവർക്ക് ഒരു വലിയ പ്രചോദനം ഈ തെയ്യങ്ങളിലൂടെ സാധിക്കുന്നുണ്ട്. 2-ാം ഉത്സവം മുതൽ രാവിലെ 8 കലശാഭിഷേകം, 8:30 ശ്രീബലി എഴുന്നള്ളിപ്പ്, രാത്രി 9 വിളക്ക്, 9:30 കളമെഴുത്തും പാട്ടും എന്നിവ നടക്കും. രാവിലെ 9 ഉത്സവബലി, 12:30 ഉത്സവബലി ദർശനം, ഏപ്രിൽ 1 വൈകിട്ട് 7 സംഗീത സന്ധ്യ എന്നിവയും നടക്കും. ഏപ്രിൽ 2 വൈകിട്ട് 7 ഭജനാമൃതം, 3 വൈകിട്ട് 4 മണക്കാട്ട ഇല്ലത്തേക്ക് എഴുന്നള്ളത്തും കൊല്ലപ്പള്ളി SNDP ശാഖാ ഗുരുമന്ദിരത്തിൽ സ്വീകരണവും നൽകും. സമൂഹപ്പറ, ദേശതാലപ്പൊലി എന്നിവയും ഉണ്ടാകും. രാത്രി 11 പള്ളിവേട്ട നടക്കും. 4 രാവിലെ 7:30 മുതൽ പൊങ്കാല, ഭരണിപൂജ, ശ്രീബലി എഴുന്നള്ളിപ്പ്, 12:30 മുതൽ പ്രസാദമൂട്ട്, വൈകിട്ട് 4 ആറാട്ട് പുറപ്പാട്, രാത്രി 7:30 മുതൽ ആറാട്ട് സ്വീകരണം എന്നിവയും നടക്കും. രാത്രി 10 കൊടിയിറക്കിന് ശേഷം 10:30 മുതൽ കോഴിക്കോട് ശ്രീനിവാസനം സംഘവും അവതരിപ്പിക്കുന്ന തീച്ചാമുണ്ടി, വസൂരിമാല തെയ്യവും അരങ്ങേറും. BMTV ന്യൂസ്, പാലാ.